ഹായ്, എല്ലാവർക്കും നമസ്കാരം. സലീൽ ബിൻ കാസിമാണ്. അപ്പോൾ ഫിറോസ് കുന്നംപറമ്പിൽ ഇന്നലെ ലൈവിൽ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ തള്ളി മറിച്ചിട്ട് പോയിരുന്നു. അപ്പോൾ അതിനുള്ള ഒരൊറ്റ കാര്യത്തിനുള്ള മറുപടിയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യത്തിനുള്ള മറുപടി വളരെ കൃത്യമായിട്ട് ഹൈദർ കൊടുത്തുവെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരൊറ്റ കാര്യത്തിന്, അതായത് അദ്ദേഹം ഞങ്ങളുടെയൊക്കെ പേരെടുത്ത് വെച്ചിട്ട് ഒരു പച്ചക്കള്ളം അതിനകത്ത് പറയുകയുണ്ടായി. അത് പറഞ്ഞത് വളരെ നന്നായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വിഷയം എങ്ങനെ അവതരിപ്പിക്കണമെന്നറിയാതെ ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം തന്നെ അത് കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തുന്ന രീതിയിൽ ആ ഒരു കള്ളം പ്രചരിപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് പൊടിപ്പും തെങ്ങിലൊക്കെ അദ്ദേഹം ചേർത്ത് കയ്യിൽ നിന്നിട്ടതാണ്. കയ്യിൽ നിന്നിട്ടത് കയ്യിൽ നിന്ന് പോയൊരവസ്ഥയിലാണ്. അത് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം നമ്മളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. നിങ്ങളൊരു കാര്യം അറിയാം, ഇലക്ഷൻ്റെ സമയത്ത് മറ്റേ ഏതാണ് തിരുവനന്തപുരത്ത് നിന്നാണ് അത്ര, തിരുവനന്തപുരത്ത് നിന്ന് ഉദ്യോഗസ്ഥരാണ് എന്ന് പറഞ്ഞിട്ട് പാലക്കാടുള്ള നമ്മുടെ ആ മരണപ്പെട്ട കുട്ടിയുണ്ടല്ലോ, അവരുടെ വീട്ടിലേക്ക് നാലാളുകൾ പോയി. ഭയങ്കര കോമഡി ഞങ്ങൾ കേട്ടോളി. അപ്പോൾ അങ്ങനെ ഇവരുടെ വീട്ടിൽ പോയിട്ട് ഞങ്ങളിങ്ങനെ തിരുവനന്തപുരത്ത് നിന്നാണ്, ഞങ്ങളിങ്ങനെ ഓഫീസേഴ്സാണെന്നൊക്കെയാണ് അത്ര ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളെ കുട്ടി മരണപ്പെട്ടപ്പോൾ ഫിറോസിന് നിങ്ങളാ പണം കൊടുത്തല്ലോ, അത് എന്തടിസ്ഥാനത്തിലാണ്, അത് ആർക്കൊക്കെ കൊടുത്തു എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടേ ഇവരിങ്ങനെ വലിയ ആളുകളായിട്ട് പോയതാ. അപ്പോൾ ആ വീട്ടിൽ പോയപ്പോൾ ഇവർ നാല് പേരെയും കണ്ടപ്പോൾ തന്നെ ആ വീട്ടിലെ ആ താത്തുണ്ട് ഷംസീറോ ഓരോരു ഫോട്ടോ എടുത്തിട്ട് ജംഷിക്ക് വിട്ടു കൊടുത്തു. ഇങ്ങനെ ഓഫീസർമാരാണെന്ന് പറഞ്ഞിട്ട് നാലാൾ വന്നിട്ടുണ്ട്, നിങ്ങളിത് ആരാണെന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തുറന്ന് അപ്പോൾ ആ ഫോട്ടോ ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്ന് നമ്മുടെ ഹൈദർ, പിന്നെ ശരീൽ, പിന്നെ മറ്റേ ചെക്കല്ലേ എന്തോ എൻ്റെ പേര് അബു അരിക്കോടോ, ഇങ്ങനെ ഇവർ മൂന്നാലാൾ പോയിരിക്കുക ആ വീട്ടിൽ. ഇവരാണ് അത്ര ഓഫീസർമാർ. എന്നിട്ട് അവരൊരു ഫോട്ടോ ഇട്ട് വന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് ഇന്ന ആളുകളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന അറിയാം, ഇവരെ ഭർത്താവിനെ വീഡിയോ കോൾ ചെയ്തു, അവരെ വീഡിയോ കോൾ ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് പിടിച്ചു കൊടുത്തു. ആ ഭർത്താവ് നാല് തെറി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടി. അമ്മാതിരി പണിയൊക്കെ ഇവർ നോക്കിയിട്ടുണ്ട്, നമ്മൾ ഈ വീഡിയോ ചെയ്ത ആളുകളുടെ വീടുകളിൽ പോയിട്ട് ഇലക്ഷൻ്റെ സമയത്ത് എങ്ങനെയെങ്കിലും ഫിറോസിനെ ഒന്ന് കൊടുക്കണം, ഇവിടെ വായിൽ നിന്നൊരു വാക്ക് കിട്ടിയാൽ മതി എന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ആരോപണം, ഞങ്ങൾ CIDകളാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെ കബളിപ്പിച്ചിട്ട് ആൾമാറാട്ടം നടത്തിയിട്ടാണ് അവിടെ പോയതെന്നുള്ളത്. രണ്ടാമത്തേത്, അവരുടെ ഭർത്താവുമായിട്ട് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അവർ ആ ഫോണ് തിരിച്ചു വെച്ചു, എന്നിട്ട് ഞങ്ങളെ തെറി വിളിച്ചു, എന്നിട്ട് ഞങ്ങൾ കണ്ടം വഴി ഓടി എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും ഇക്ക കയ്യിൽ നിന്നെടുത്തിട്ടാണ്. പിന്നെ ജംഷി വടരിഗിരിക്ക് അവരൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്ങനെ ആ ഒരു ഫോട്ടോ കണ്ടപ്പോഴാണ് ഞങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞതെന്നുള്ളത്. നമുക്ക് ആ ഒരു ഫോട്ടോ ഇവർ ജംഷി വടകരിക്ക് അയച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ആ ഒരു ഫോട്ടോ ഇന്നലെ പാറക്കൂടൻ ഫിറോസ് അലിയൊക്കെ ഇന്നലെ പുറത്തുവിടുണ്ടായി. നമുക്ക് ആദ്യം തന്നെ ആ ഒരു ഫോട്ടോ ഒന്ന് നോക്കാം. സൂക്ഷിച്ചു നോക്കണം കേട്ടോ ഉണ്ണിയെ. അതിൽ തന്നെ ഉണ്ടാവും ഈ പറഞ്ഞ എല്ലാ കള്ളങ്ങളും പൊളിച്ചടക്കുന്ന അടയാളങ്ങൾ, ദൈവത്തിൻ്റെ കൈമുദ്ര അതിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുള്ളതും കൂടെ കാണിക്കാം. ഇക്ക വിളമ്പിയത് കൊളംബിയിലായി പോയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇരയൊക്കെ വളരെ മികച്ചതായിരുന്നു, വളരെ മികച്ച ഇരയായിരുന്നു. പിടിക്കാൻ നോക്കിയത് പുലികളെ തന്നെയായിരുന്നു. പക്ഷേ കെണിക്കത്ര ബലം പോരക്ക. നമുക്ക് ആ ഫോട്ടോ ഒന്ന് കണ്ടുനോക്കാം. വേഷം മാറി ചെന്ന ആളുകളെ ഈ കേരളത്തിലുള്ള ഒരു മനുഷ്യർക്കും തിരിച്ചറിയാത്ത ആളുകളാണ് വേഷം മാറിയിട്ട് മറ്റേ CID ഓഫീസർ എന്ന് പറഞ്ഞൊക്കെ ചെന്നതോടെ. നിങ്ങളാ ഒരു ഫോട്ടോയിൽ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടാവും ഏത് രീതിയിലാണ് ആളുകൾ അവിടെ പോയിട്ടുള്ളത് എന്നുള്ളത്. പിന്നെ ജംഷി വടകരിക്ക് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ആണ് അവർ ഇട്ടത്. ആ ഒരു ഫോട്ടോയിൽ ഞാൻ ആരോ മാർക്കിട്ട് ഭാഗം ശ്രദ്ധിക്കുക, അതൊരിക്കലും ഒരു ഫോട്ടോ അല്ല, അതൊരു വീഡിയോ കോളിൻ്റെ സ്ക്രീൻ റെക്കോർഡറാണ്. ഏകദേശം 4 മിനിറ്റോളം റെക്കോർഡാവുന്ന സമയത്തുള്ള സ്ക്രീൻ റെക്കോർഡിൻ്റെ സ്ക്രീൻഷോട്ടാണ് അവിടെ നിങ്ങൾ കാണുന്നത്. അത് ദാറ്റ്സ് നോട്ട് എ ഫോട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അവർ ഏത് ഭർത്താവിനെയാണ് വിളിച്ചത്? ജംഷി വടകരിക്ക് അയച്ചു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഫോട്ടോ ഇവിടെ. ഇനി അവരുടെ ഭർത്താവുമായിട്ട് സംസാരിക്കുന്നതിൻ്റെ വീഡിയോ കോളിൻ്റെ സ്ക്രീൻ റെക്കോർഡർ സ്ക്രീൻഷോട്ട് ഫിറോസ് അലിക്ക്, പാറക്കോടൻ ഫിറോസ് അലിക്ക് എങ്ങനെ കിട്ടി? ഇനി ഏകദേശം 4 മിനിറ്റോളം അതിനകത്ത് ഓൾറെഡി റെക്കോർഡഡ് ആണ് കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ CIDകളാണെന്ന് അല്ലെങ്കിൽ ഞങ്ങൾ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ അതല്ലേ നിങ്ങൾ പുറത്തുവിടേണ്ടത്? നിങ്ങളെന്തിനാണ് ആ ഒരു 4 മിനിറ്റിലേറെ റെക്കോർഡിംഗ് ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രം വിടുന്നു?
അതിൻ്റെ സ്ക്രീൻ റെക്കോർഡൊന്ന് പുറത്തു വിടണേ. ഇനി ഞങ്ങളവിടെ പോയത് ഏത് ചാനലിലൂടെയാണ്, എങ്ങനെയാണ് പോയത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഈ ഒരു കേസ് നിങ്ങൾ അങ്ങനെ ഒരു കോടി 17 ലക്ഷം വന്നൊരു കേസായിരുന്നു ഒറ്റപ്പാലത്ത് സെറീനയുടെ കുടുംബത്തിന് കേസ്. ഇങ്ങനെ ഓൺ ചെയ്തതിൽ ഒരു 5-6 ആളുകൾക്ക് കൂട്ടുണ്ടാവും 2 ലക്ഷം 1 ലക്ഷം അതിന് 10-30-40 ലക്ഷം രൂപ ലാഭിച്ചു. ഇത് എങ്ങനെ പോകാനറിയോ? ഈ 5 ലക്ഷത്തിന് ചെക്ക് പോകും, ഇവനക്ക് കൊടുക്കും ചെക്ക്, ഇവനെ ചെക്ക് കൊടുത്തിട്ട് ഇവൻ ചെക്ക് വിട്ട് ഇത് മാറി വരും, 10,000 രൂപ ഇവനക്ക് കൊടുക്കും, ബാക്കി 4,000 രൂപ. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അനീഷയുടെ വീടിന് ഏകദേശം ഒരു 3-4 വീട് ഇപ്പുറമുള്ള അവിടുത്തെ വാർഡ് മെമ്പറായിട്ടുള്ള സുൽഫിക്കർ ഇക്കയുടെ വീട്ടിൽ ചെന്ന് ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് കേട്ടോ. അത് തീർച്ചയായിട്ടും അത് സുൽഫിക്കർ ഇക്കയുടെ കൂടെ സമ്മതത്തോടു കൂടിയിട്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റൊരാളിലൂടെ അദ്ദേഹത്തെ ബന്ധപ്പെടുകയും അദ്ദേഹത്തോട് കാര്യങ്ങൾ പറയും. അദ്ദേഹത്തിന് നേരത്തെ ഞങ്ങൾ അറിയാമായിരുന്നു, അദ്ദേഹം കുട്ടിയുടെ ഉപ്പയുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞങ്ങൾ അവിടേക്ക് പോകുന്നത്. ഇനി അദ്ദേഹം ഞങ്ങളെ ആ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അക്ബർക്ക് പാക്കറ്റ് കൊണ്ട് തന്നാലുമേ നിങ്ങൾ കാസർഗോഡിൽ നിന്ന് വന്നാലും കാസർഗോഡിൽ നിന്ന് വന്നാലുമേ അക്ബർക്കുള്ള ബാബുണ്ടല്ലേ വന്നു കഴിഞ്ഞാൽ സംസാരം പത്തഞ്ച് വാങ്ങിയില്ലോ ധനിയ ആ കുട്ടിയെ കൂടെ അപ്പോ കുട്ടിയുടെ ഉപ്പയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷം സുൽഫിക്കാക്ക് ഒരു കല്യാണത്തിന് അർജൻറ്റായിട്ട് പോകാനുള്ളതുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് പോവുകയുണ്ടായി. ഞങ്ങൾ കുട്ടിയുടെ ഉപ്പയെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ അപ്പോഴേക്ക് തന്നെ ഈ പറഞ്ഞ ആളുകളുടെ എല്ലാം ഫോണിലേക്ക് ഈ അനീഷ എന്ന കുട്ടിയുടെ ബാലൻസ് പൈസ വാങ്ങിച്ചു കൊണ്ടിട്ട് തുടങ്ങിയിട്ടുള്ള ബിനാമി ബിസിനസ്സായിട്ടുള്ള NMR നിന്ന് കോളുകൾ വന്നുകൊണ്ടിരുന്നു. ഏകദേശം ഞങ്ങളവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങളവിടെ എത്തിയതായിട്ടുള്ള ന്യൂസ് ലീക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ ജോലി കഴിഞ്ഞ് ആ സമയമാകുമ്പോഴേക്ക് എത്തേണ്ടിയിരുന്ന കുട്ടിയുടെ ഉപ്പ തിരിച്ചെത്തിയിട്ടില്ല. ഈ പറഞ്ഞ ആളുകളെല്ലാം നമ്മളെ കൊണ്ടുവന്ന ആളുകളെല്ലാം അവിടെ നിന്ന് മാറുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ മാത്രം ആ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ഉപ്പയെ കാത്തിരിക്കുന്ന സമയത്ത് ഇവർ കുറച്ചൊരു 3-4 സ്ത്രീകളെ അങ്ങോട്ട് പറഞ്ഞയച്ചു. സ്ത്രീകളെ പറഞ്ഞയച്ച് അവർ വരുമ്പോൾ തന്നെ ഫോൺ ഓണാക്കി വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് അപ്പോൾ അവരോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ വീഡിയോ ഓണാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ അവിടെ ഞങ്ങൾ ഏകദേശം ഒരു 5-10 മിനിറ്റിലേറെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടില്ല. ആ ഒരു സ്ത്രീകൾ വന്നതിന് ശേഷം അതുവരെ ആ കുട്ടിയുടെ ഉപ്പ ജോലി കഴിഞ്ഞ് വരേണ്ട സമയം കഴിഞ്ഞും വരാതെ ആയ സമയത്ത് ഞങ്ങൾക്ക് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മടക്കുകയും ആ ഒരു NMR നിന്ന് വന്ന കോളുകളും ഈ ഒരു സ്ത്രീകളുടെ ഒരു തള്ളിക്കയറ്റവും ഇതെല്ലാം കൂടെ ആയ സമയത്ത് ഞങ്ങൾ അവിടെ ലോക്ക് ചെയ്യാനുള്ള സ്ത്രീകളെ വെച്ചിട്ട് ലോക്ക് ചെയ്യാനുള്ള ഒരു പരിപാടി ആണെന്ന് മനസ്സിലായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് തന്നെയാണെന്ന് പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫിറോസെ, നീ ഞങ്ങളവിടെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിയും ബോധവും ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ഒരു അനീഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ കണക്ക് നിനക്ക് ഇതുവരെ ബോധിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളവിടേക്ക് പോയ സമയത്ത് എന്തിനാണ് നിങ്ങൾ ആ ഒരു കുട്ടിയുടെ ഉപ്പയെ ഞങ്ങളുടെ അടുത്തു നിന്ന് മറച്ചു പിടിച്ചത്? അയാളെ നിങ്ങൾ എന്തിന് ലോക്ക് ചെയ്തു? ഇതിനൊക്കെയുള്ള ഉത്തരം നീ പറഞ്ഞേ പറ്റുള്ളൂ. ഞങ്ങൾ ആ സ്ത്രീകളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് ഇടപഴകാനോ മറ്റേ അയൽക്കൂട്ടം നടത്താനോ വേണ്ടി പോയ ആളുകളൊന്നുമല്ല. ഞങ്ങൾ അവിടെയുള്ള ആണുങ്ങളെ കണ്ടിട്ട് ആണുങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവിടെയുള്ള സ്ത്രീകളുമായിട്ട് നിങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധങ്ങളുള്ള സ്ത്രീകളെ വെച്ചിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ട് അങ്ങ് ലോക്ക് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ പൂതിയൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. മനസ്സിലായിട്ടില്ലേ? അപ്പോൾ
മടിയിൽ കനമില്ലാത്തവന് ഭയക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങളുടെ ഭാഗത്ത് കള്ളത്തരമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീട്ടുകാർക്ക് ഓഫർ കൊടുത്തിട്ട് നിങ്ങൾക്ക് വീഡിയോ കോളിൽ വന്നിട്ട് അവരെന്തെങ്കിലും പറയുന്നുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളവിടെ ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ പറഞ്ഞേക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മറ്റേ അവരുടെ ആ കുട്ടിയുടെ ഉപ്പയെ അവിടെ നിന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അയാളെ ലോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായിട്ടില്ല? പക്ഷെ അതൊക്കെ നമ്മൾ ഈ ഒരു ആ ഒരു സമയത്ത് ഞങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ അത് മുഖവിലക്കെടുക്കില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ തന്നെ അതിനുള്ള കൃത്യമായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ എത്തിയത് മണത്തറിഞ്ഞിട്ട് ഞങ്ങളെ ലോക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകളാണ് നിങ്ങളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ, നീ ഇന്നലെ പറഞ്ഞിട്ടില്ലായിരുന്നോ ഒറ്റ തന്തക്ക് പറഞ്ഞിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ, നീ ഒറ്റ തന്തക്ക് പറഞ്ഞിട്ടുള്ള ആളല്ല എന്നുള്ളത് ഹൈദർമദൂർ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിൻ്റെ ചരിത്രം അടക്കം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നീ എത്ര തന്തക്ക് പറഞ്ഞവനായി കഴിഞ്ഞാലും നീ ആ ഒരു വോയിസ് ഇതില്ലേ, വീഡിയോ കോൾ റെക്കോർഡിംഗ് ഇല്ലേ, വീഡിയോ കോൾ റെക്കോർഡിംഗ് പുറത്തുവിട്. അതിനകത്ത് ഞങ്ങൾ ആൾമാറാട്ടം നടത്തിയതായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ ഐഡൻറ്റിറ്റി മാറ്റി പറഞ്ഞതായിട്ടോ ഒരു വാക്കുണ്ടെന്നുണ്ടെങ്കിൽ നീ പറയുന്ന പണി ഞാൻ ചെയ്യും. മനസ്സിലായിട്ടില്ലേ? നീ പറ കള്ളങ്ങൾക്ക് മുകളിൽ കള്ളങ്ങൾ പറഞ്ഞ് ന്യായീകരണങ്ങൾ നിരത്തിയിട്ട് മെഴുകിയിട്ടൊന്നും ഒരു കാര്യമില്ല. പിന്നെ നീ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നിനക്ക് അപ്പിയിടാൻ ഭയമാണ്, നീ അപ്പിയിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അത് വാരിക്കൊണ്ടുപോകുന്നുള്ളത്. തീർച്ചയായിട്ടും നിൻ്റെ അപ്പി വാരിത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. പിന്നെ ഈ അപ്പി ഇട്ട് കഴിഞ്ഞാൽ നീ വെള്ളം ഒഴിക്കാതെ വെക്കുന്നത് നിൻ്റെ വെട്ടുകിളികൾക്ക് അത് വാരിത്തുന്നാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ? ഞങ്ങളൊക്കെ കൃത്യമായിട്ട് അപ്പിയിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത്തരം ശീലങ്ങളൊക്കെ ജീവിതത്തിൽ പുലർത്തുന്നത് വളരെ നല്ലതാണ്. അപ്പിയിട്ട് കഴിഞ്ഞാൽ ഫ്ലഷ് ചെയ്യുക അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുക, അല്ലാതെ കണ്ടത്തിലും പറമ്പിലിരുന്നിട്ട് തൂറിയിട്ടുള്ള ഒരു ശീലമുണ്ടല്ലോ, അത് നീ ഫേസ്ബുക്കിൽ കൊണ്ടുവന്നിട്ട് ആവർത്തിക്കരുത്. മനസ്സിലായിട്ടില്ലേ? മൈൻഡ് ഇറ്റ്. ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളവിടെ പോയത് മുതൽ ഇഞ്ച് ബൈ ഇഞ്ച് റെക്കോർഡഡ് ആണ്. മനസ്സിലായിട്ടില്ലേ? എൻ എം ആറിൻ്റെ കോൾ റെക്കോർഡുകളടക്കം. അതുകൊണ്ട് നീ അധികം കളിക്കാൻ നിൽക്കണ്ട.